പാലാ ജനറൽ ആശുപത്രിയിൽ ലിഫ്റ്റ് തകരാറായിട്ട് ദിവസങ്ങളായി രോഗികൾ വലയുന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥ മൂലം ലിഫ്റ്റിന്റെ കരാർ കമ്പനിക്ക് ആശുപത്രി വികസന സമിതി കൈമാറിയ തുക അടയ്ക്കാത്തതാണ് കാരണം. ഗർഭിണികളടക്കം നിരവധി ആവശ്യരായ രോഗികൾ നടകയറി മുകളിലെത്താൻ വളരെയധികം ബുദ്ധിമുട്ടുന്നു. പനിക്കാലമായതിനാൽ ആശുപത്രിയിൽ രോഗികളുടെ തിരക്ക് കൂടുതലുമാണ്. ലിഫ്റ്റിന്റെ തകരാർ പരിഹരിക്കണമെന്ന് കഴിഞ്ഞ മാസം കൂടിയ ആശുപത്രി വികസന സമിതി യോഗത്തിൽ ആവശ്യപ്പെടുകയും അതിന് ആവശ്യമായ തുക PWDയിലേക്ക് അടയ്ക്കുകയും ചെയ്തതാണ്. എന്നാൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥ മൂലം കരാർ കമ്പനിക്ക് തുക ഇതുവരെ കൈമാറിയിട്ടില്ല. ആ തുക എത്രയും പെട്ടെന്ന് കൈമാറണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടു. ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിലുള്ള ലിഫ്റ്റ് തകരാറിലായിട്ട് മാസങ്ങളായി. കഴിഞ്ഞ മാസം കൂടിയ HMC മീറ്റിങ്ങിൽ ആ ലിഫ്റ്റ് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനങ്ങൾ കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നും അതിനുവേണ്ട ഫണ്ട് AMC ആയിട്ട് അടയ്ക്കുകയും PWD അടയ്ക്കുകയും ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ PWD ഇതുവരെ ഇൻഫ്രാടെക്കിന് ഈ ഫണ്ട് കൈമാറുകയോ ഇപ്പോൾ ഈ പനി ഏറ്റവും മൂർദ്ധന്യതയിൽ നിൽക്കുന്ന അവസ്ഥയിൽ ധാരാളം ജനങ്ങൾ അവിടെ എത്തുന്നു. അവർക്ക് ഏറ്റവും അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ട ഈ ലിഫ്റ്റ് എത്രയും പെട്ടെന്ന് തയ്യാറാക്കുവാനും അതുപോലെ ഗവൺമെൻറ് ആശുപത്രി PWDക്ക് കൈമാറിയ ഫണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ ഇൻഫ്രാടെക്കിന് കൈമാറിക്കൊണ്ട് ആ ലിഫ്റ്റിൻ്റെ തകരാറ് പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. അല്ലാത്ത പക്ഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ആശുപത്രി ഉപരോധമുള്ള സമരങ്ങളിലോട്ട് പാർട്ടി കടക്കുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുക. നിരവധി രോഗികളാണ് ലിഫ്റ്റിന്റെ തകരാറ് മൂലം ബുദ്ധിമുട്ടുന്നത്. I4A News പാലാ.